എൻ്റെ ലോൺ തീർന്ന് രണ്ടാം തീരുവതില്ല. ലോൺ തീർന്നതിന് ശേഷം ഈ സീസൺ പറഞ്ഞ് പൈസ പിടിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ബജാജ് ഫിനാൻസുകൾ റൺ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പൈസ ഞങ്ങൾ പിടിച്ചേ പറ്റൂ എന്ന് ബറോഡ ബാങ്ക് പറഞ്ഞു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് തട്ടിക്കളയും. ബജാജ് ഫൈനാൻസിൽ നിന്ന് 30,500 രൂപയുടെ AC പ്രോഡക്റ്റ് ലോൺ ചെയ്ത് വാങ്ങുകയും അതിനുശേഷം ആ ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം NOC എല്ലാം വാങ്ങി ഒരു വർഷത്തിന് ശേഷം വീണ്ടും ബാങ്കിൽ നിന്ന് ECS എന്ന ഇനത്തിൽ ബജാജ് ഫൈനാൻസ് പണം ഈടാക്കുന്നു. 2019 May 7 ചെങ്ങന്നൂരിലെ ആറ്റിൻകര ഇലക്ട്രോണിക്സിൽ നിന്ന് 30,500 രൂപയുടെ ലോയിഡ് കമ്പനിയുടെ 1 ton 3-star എയർ കണ്ടീഷണർ വാങ്ങുന്നത്. ഏതൊരു സാധാരണക്കാരനെയും പോലെ മുഴുവൻ രൂപയും ഒറ്റയടിക്ക് ഇല്ലാത്തതിനാൽ EMI ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ആ സമയം ഇലക്ട്രോണിക്സ് കടയിൽ ഉണ്ടായിരുന്ന ബജാജ് ഫൈനാൻസിന്റെ എക്സിക്യൂട്ടീവ് ലോൺ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. അതിൻപ്രകാരം ഡൗൺ പേയ്മെന്റായി 11,430 രൂപയും അടച്ചു. ബാക്കിയുള്ള തുകയായ 1,685 വെച്ച 12 months, അതായത് ഒരു വർഷ കാലയളവിൽ EMI അടച്ച പൂർത്തിയാക്കണം. ഇത് പ്രകാരം അനീഷ് തന്റെ ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് EMI നൽകുവാനുള്ള അക്കൗണ്ടായി ബജാജ് ഫൈനാൻസിന് നൽകുകയും ചെയ്തു. തുടർന്ന് കൃത്യമായി EMI അടച്ച് പോരുകയും ചെയ്തു. ഇതിനിടെ EMI കൂടാതെ ഇൻഷുറൻസ് തുക കൂടി അധികമായി വേണമെന്നും ബജാജ് ഫിനാൻസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇൻഷുറൻസ് വേണ്ടെന്ന് അനീഷ് പറയുകയും ചെയ്തു. ഒരു വർഷത്തേക്കാണ് EMI ഇട്ടത്. ആ തുക ഞാൻ ഡൗൺ പേയ്മെൻ്റ് അടച്ചത്, ഡൗൺ പേയ്മെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡൗൺ പേയ്മെൻ്റ് അടച്ചത് 11,430 രൂപ. എൻ്റെ മാസം അടവ് 1,680 രൂപ. ഞാൻ ഈ തുക അടച്ചു തീർത്തു. എൻ്റെ ലോൺ 2020 അത് തീർന്നു. ആ NOC എനിക്ക് തന്നിട്ടുള്ളതുമാകും. അപ്പോൾ ഞാൻ ബജാജ് ഫിനാൻസിൻ്റെ അക്കൗണ്ട് വഴി ത്രൂ EMI എടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബറോഡ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ വഴി അവർക്ക് കൊടുക്കുകയും ആ ലോൺ തീർന്നതിന് ശേഷം ബറോഡ ബാങ്ക് ബജാജിൻ്റെ ECSI റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരുന്ന പൈസ മുഴുവൻ ബറോഡ ബാങ്ക് എടുത്തുകൊണ്ട് പോവുകയാണുണ്ട്. 2020 തീർന്നു എൻ്റെ ലോണ്, അതിൻ്റെ NOC എനിക്ക് കിട്ടുകയും ചെയ്തു. എന്നിട്ട് അതിന് ഞാൻ അവരോട് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അത് ECS റൺ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ECS റൺ ചെയ്തോട്ടെ, പക്ഷേ ബജാജ് ഫിനാൻസുകൾ റൺ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പൈസ ഞങ്ങൾ പിടിച്ചേ പറ്റൂ എന്ന് ബറോഡ ബാങ്ക് പറയുന്നത്. ബറോഡ ബാങ്കിൽ എനിക്ക് പൈസ ഇടാൻ പറ്റുകയില്ല. പൈസ ഇട്ടാൽ അന്നേരം തന്നെ അത് ബാങ്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ 2020 തീർന്ന ലോണ് 2022 April 4 വന്നതിൽ 4,700 രൂപ ബാങ്കിൽ കൊണ്ടുപോയി. അതിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ഒരു സ്ലിപ്പ് തന്നിട്ട് ബജാജ് ഫിനാൻസിൽ പോയി ഇത് പറയണം എന്ന് പറഞ്ഞു. അവിടെ പോയി പറഞ്ഞു ഇതുപോലെ എൻ്റെ പൈസ നഷ്ടപ്പെടും. അത് നിങ്ങൾ ഈ ബറോഡ ബാങ്കിൽ നിന്ന് ഒരു പേപ്പറുണ്ട്, അതിൻ്റെ അത് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് തട്ടിക്കളയുകയും ചെയ്തു. എനിക്ക് ഇതൊരു എൻ്റെ അക്കൗണ്ട് വരുന്ന പൈസ നഷ്ടപ്പെടുന്നതിന് ബജാജ് ഫിനാൻസുകാരൻ പൈസ എടുക്കുന്നില്ല, പക്ഷേ ഞാൻ കൊടുത്ത അക്കൗണ്ടിൽ കൊടുത്ത ബറോഡ ബാങ്ക് ഈ പൈസ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എൻ്റെ ലോൺ തീർന്നത് 26 2020 ലോൺ തീർന്ന അതിൻ്റെ EMI ആണ്, ഈ അതിൻ്റെ NOC ആണിത്. 22 October 2000 രൂപ വന്നിട്ട് അതിനകത്തില്ല, ആ പൈസ നഷ്ടപ്പെട്ടു. 2022 April 4 അവരേ ഉള്ളൂ. ഇതിനെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്തു. ഞാൻ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസീപ്റ്റാണിത്. ഇതാണ് എനിക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബറോഡ ബാങ്കിൽ നിന്നും. അവർ പറയുന്നത് ECS റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നത്. ECSമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ ലോൺ തീർന്ന 2020 ലോൺ തീർന്നതിന് ശേഷം ECS എന്ന് പറഞ്ഞ് പൈസ പിടിക്കുന്ന അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് 1 രൂപ അതിനകത്ത് ഇടാൻ പറ്റില്ല. ആരും എൻ്റെ ഒരു ജോലി ചെയ്ത ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, ആരും ജോലി ചെയ്ത പൈസ അതിനകത്ത് ഇട്ട് അന്നേരെ ബറോഡ ബാങ്കിനെ കൊണ്ട് ബറോഡ ബാങ്കിന് ഞാനൊന്നും കൊടുക്കാനില്ല. ഞാൻ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടില്ല. ഞാൻ ബജാജ് ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത്, അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ബറോഡ ബാങ്കിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് അവരെന്തിനാണ് എൻ്റെ പൈസ പിടിക്കുന്നത് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ പ്രശ്നം. ബജാജ് ഫിനാൻസിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ പൈസ പോകും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ റിക്വസ്റ്റ് അവർക്ക് കൊടുത്തോളാം, അത് നിങ്ങൾ നഷ്ടപ്പെട്ട് ഞങ്ങളെ വേണ്ട ചെയ്തോളാം, നിങ്ങൾ പൈസ നഷ്ടപ്പെട്ടെങ്കിൽ അത് ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം എന്നൊരു വാക്കാലെ പറഞ്ഞു തന്നു. രേഖയായിട്ട് തരാൻ വേണ്ട അവർ രേഖയായിട്ട് തരുന്നില്ല. ഈ ബറോഡ ബാങ്കിൽ വരുമ്പോൾ രേഖ കൊണ്ടുവരാൻ പറയുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ രേഖ തരുകയില്ല, ഇവിടെ വരുമ്പോൾ ഇവർക്ക് രേഖ വേണം. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും. ഒരു വർഷത്തിന് ശേഷം 2020 EMI പൂർത്തിയാകുകയും EMI ലോണും പലിശയും അടക്കം എല്ലാം പൂർത്തീകരിച്ച നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തു. എന്നാൽ EMI ക്ലോസ് ചെയ്ത 2 വർഷത്തിന് ശേഷം 2022 അനീഷിൻ്റെ ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 7,000 രൂപ
നഷ്ടപ്പെടുകയുണ്ടായി. ഇതേ തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് നേരത്തെ ഉണ്ടായിരുന്ന ബജാജ് ഫിനാൻസിന്റെ ഇഎംഐയുമായി ബന്ധപ്പെട്ട ECS തുടരുന്നുവെന്നും മനസ്സിലായത്. ഇത് സംബന്ധിച്ച് ചെങ്ങന്നൂർ ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ടെങ്കിലും അത്തരത്തിൽ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അത് മടക്കി നൽകുകയും ചെയ്യുമെന്ന് ബജാജ് ഫിനാൻസ് ചെങ്ങന്നൂർ ശാഖ പറഞ്ഞതായും അനീഷ് പറഞ്ഞു. എന്നാൽ തുടർന്ന് യാതൊരു നടപടിയും ഉണ്ടാവാത്തതിനാൽ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ അനുമതിയില്ലാതെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് സംബന്ധിച്ച പരാതിയും നൽകി. എന്നാൽ ഇതിൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. സാധാരണക്കാരായ ആളുകളുടെ പണം ഇങ്ങനെ വാങ്ങുന്നതിന് പകൽക്കൊള്ളയെന്നേ പറയാനാവൂ. ശ്യാം, മറുനാടൻ മലയാളി, ആലപ്പുഴ.